ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. വയനാട്ടിലേക്കാണ് ഉദ്ദേശിച്ചത്. എല്ലാവരും കൂടെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്, മോളുണ്ട്, അതുപോലെ തന്നെ മോന്, കാക്കൻ്റെ മോന്, അതുപോലെ തന്നെ രണ്ടാമത്തെ മോനും കൂടെയാണ്. എല്ലാവരും കൂടെ ഇപ്പോൾ നല്ല സന്തോഷത്തിൽ വണ്ടിയിൽ കയറി ഇരുന്നിട്ടേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറി പോണേ ഉള്ളൂ. എങ്ങട്ടാ പോണേ? എങ്ങട്ടാ പോണേ? ആ അങ്ങോട്ട് പോവാ. ശരി, നല്ല സന്തോഷത്തിലാ. ഏകദേശം ഒരു 8:30 കേട്ടോ നമ്മൾ പുറപ്പെടുന്നത്. ഇപ്പൊ രാമനാട്ടുകര ബൈപ്പാസിലാണ്. രാവിലെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ കുറവാണ്. ഐസിന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കേട്ടോ, കാഴ്ചകളൊക്കെ കാണുകയാണ്. ഇടക്ക് ബാക്കോട്ട് നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കിയാണ്ട് പോവാൻ ചിരിക്കുകയാണ്. പിടിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടണില്ല. ഇപ്പോൾ നല്ല തണുപ്പുള്ള ടൈമാട്ടോ, രാവിലെ ആയതുകൊണ്ടാവും. ഇപ്പോൾ പൊതുവേ ഡിസംബർ മാസം തണുപ്പാണല്ലോ, അപ്പോൾ നല്ല തണുപ്പുണ്ട്. കാറ്റ്, തണുപ്പുള്ള കാറ്റാണ് വരുന്നത്. ഇപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടി പോകണുള്ളൂ കേട്ടോ. വണ്ടിയൊക്കെ കുറവാണ് ഈ ടൈമിൽ. കുറേ രണ്ട് സൈഡിലും നിറയെ മരങ്ങളും എല്ലാ പച്ചപ്പുള്ള മരങ്ങളും കാണാം. അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണാൻ ഭംഗിയാണല്ലോ. നല്ല പച്ച കളറിലെ ഇലകളും മരങ്ങളും ആയിട്ടും. അപ്പൊ മുന്നിന് ഭയങ്കര സംസാരത്തിലാണ് മോൻ. ഇതാ വയനാട്, വയനാട് എന്ന് പറയാണ്. വയനാട് എത്തിന്നാണ് അവൻ്റെ വിചാരം. ഇവിടെ കണ്ട് നോക്കിയിട്ട് ആകാശം കാണണ്ടോ, മലയാണ് നല്ല ഭംഗി കാണാൻ. പക്ഷെ ഫോട്ടോയിൽ അത് കാണില്ല കേട്ടോ. നല്ല ഭംഗി, എന്താ ഫുള്ള് മഞ്ഞ ഇങ്ങനെ കണ്ട് മല കാണാൻ. വീടുകളൊക്കെ കുറവാട്ടോ, വീടുകളൊക്കെ ഇവിടെയൊക്കെ കാണുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഓരോ കടകളും കാണാം, പിന്നെ പ്രത്യേകിച്ച് വണ്ടികളും വേണ്ട. ഈ ഭാഗത്ത് ഒരു വിധത്തെ റബ്ബറാട്ടോ. റബ്ബറ് ഒരുപാട് വലുപ്പത്തിൽ ഉണ്ട്. ഇപ്പോൾ വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് വെച്ചതാണ്. അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെ കൃഷിയുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും ഇതന്നെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഭയങ്കര ക്ഷീണം വന്നല്ലാരും ബാക്കിലൊക്കെ സൈഡായി തോന്നുന്നു. കുറച്ച് ദൂരം ഓടിക്കുന്ന തന്നെ ആകെ ക്ഷീണിച്ചു പോയി. ഈ മലയൊന്നും കാണില്ലല്ലോ. ഇങ്ങനെ പോകുമ്പോൾ ഒരു പള്ളി കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് മൊത്തത്തിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയൊരു പള്ളിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കിട്ടില്ല. പിന്നെ അവിടെ വണ്ടി നിർത്താനും പറ്റൂല. പിന്നെ നന്നായിട്ട് ബ്ലോക്കായി പോവുമല്ലോ. അതോ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കട്ടോ. ഫസ്റ്റത്തെ വളവാണത് കണ്ടോ. ആ വളവ് മുന്നിലൊരു ലോറിയുണ്ട്. ഈ ചുറ്റുപാടും നോക്കിയിട്ട് തേയിലത്തോട്ടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മലകളും കുറേ മരങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആളുകളൊന്നും ഇവിടെ കാണാനില്ല. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ഓടുന്നല്ലാതെ ആളെ കാണില്ല. ഒരു വീടില്ല. നമ്മളെ മാതിരി ഇങ്ങനെ ട്രിപ്പ് അടിക്കാൻ വന്നവരൊക്കെ വണ്ടി കാണാം. പിന്നെ
ഗുഡ്സ് വണ്ടികളൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടികളും അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു ഇതില്ലാതെ ഇങ്ങനെ പോവാട്ടോ. കണ്ടില്ലേ തേയിലത്തോട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വളവും വളവങ്ങനെ പോവാണ്. ഏകദേശം 9 വളവുണ്ട് എന്നൊക്കെ പറഞ്ഞത്. നമ്മളിപ്പോൾ എത്രാമത്തെ വളവിലാണ്. മുന്നു സംസാരിച്ചോളൂ മോനാണ് വെച്ചിട്ട് പറയണത്. അവന് മല എന്നാ പറയുന്നത്, മലയ്ക്ക് കയറാന്നാ പറയണത്. മോനാ മലയൊക്കെ കണ്ടിട്ട് വളവുകൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരുള്ള റോഡാട്ടോ. വളവൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോകാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് കാടുകളൊക്കെ തന്നെ ഉള്ളു. പുല്ലൊക്കെ നിറഞ്ഞിക്കണ്. നമ്മൾ ഏകദേശം ഒരു 7-8 വളവിലെത്തിണ്ടാവും കേട്ടോ. ഇങ്ങനെ പോയിട്ട് ശരിക്കും മനസ്സിലാവണില്ല. ഞാൻ കുറച്ച് മുന്നൊക്കെ വന്നിട്ടോ അങ്ങോട്ട്, പക്ഷേ അതൊന്നും അങ്ങനെ ഓർമ്മയില്ല. ഏറ്റവും എന്തിലെത്താനായിക്കണതാ, ഇടയ്ക്ക് വേറെ ആരൊക്കോ അതിലേക്ക് നോക്കണ്ടേ. നമ്മളെ നാശിനെ പോലത്തെ ആൾക്കാരാണ് കുറങ്ങന്മാരെ. അവരൊക്കെ ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടും. ഇവിടെ ഇടയ്ക്ക് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്താൻ പാടില്ല, ബാക്കിലൊക്കെ ബ്ലോക്കായി പോവില്ലേ. പിന്നെ ഇവിടെ ഒന്നും നിർത്താൻ പാടില്ല. ഇവിടെ തന്നെ നമുക്ക് താഴേക്ക് നോക്കി നല്ല ഭംഗിയുണ്ടാവും കാണാൻ. താഴെ വരുന്ന വണ്ടികളൊക്കെ ഒരു ചെറിയൊരു കളിപ്പാട്ടം വണ്ടികളൊക്കെ മാതിരി ഉണ്ടാവും. അത്രയ്ക്കും താഴേക്ക് കാണാം. ഞാൻ വണ്ടി നിർത്തി നാശിനെ കൊണ്ടൊന്ന് വീഡിയോ എടുപ്പിച്ചതാട്ടോ താഴേക്കുള്ള ഇത്. കൂടെ ഞാനുണ്ട് കേട്ടോ. താഴേക്ക് നോക്കിയിട്ട് ഭയങ്കര പേടിയാവുക. അത്രയ്ക്കും മഞ്ഞുകൊണ്ട് ശരിക്കുണ്ട് വീഡിയോ കിട്ടണില്ല കേട്ടോ. എന്നാലും വണ്ടിയൊക്കെ പോണത് ഇങ്ങനെ കാണാം. ഒരു ചെറിയൊരു ഇതിലിങ്ങനെ പോരുന്നത് കാണാം, അത്രയേ ഉള്ളൂ. ഇപ്പം ഏറ്റവും ടോപ്പിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് അങ്ങോട്ട് ഇല്ല, അത്രയും ടോപ്പിലാണ്. സ്പീഡ് കുറച്ചാണ് വണ്ടികൾ, ഓരോ വണ്ടികളും വരുന്നത്. ഇനി ഇവിടുന്ന് വേണ്ട ഏകദേശം കുറച്ച് പോകാനുള്ളൂ കേട്ടോ വയനാട്ടിലേക്ക്. നമ്മളെ കോഴിക്കോട് ഡിസ്ട്രിക്ട് അവസാനിക്കാനായി തോന്നുന്നു. ഈ ചുരം കയറി കഴിഞ്ഞാൽ കോഴിക്കോട് ഡിസ്ട്രിക്ട് കഴിയും. ആ ശരി തന്നെ, വെൽക്കം ടു വയനാട് ബോർഡ് കണ്ട് നമുക്ക് വണ്ടി നിർത്താം. എല്ലാവരും ഇറങ്ങിയിട്ടോ. നാശൊക്കെ ഭയങ്കര ടയേർഡായിന്, ആകെ തണുപ്പും ഒക്കെ ആയിട്ട് എല്ലാവരും ക്ഷീണിച്ചണ്. ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗി കാണാൻ, വെറും പച്ചപ്പ് മാത്രം. ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്തട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഇവിടെ വയനാട്ടിലേക്കുള്ളത് ഇനി നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഇതുവരെ നമുക്ക് ബൈ ബൈ.